പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ കാരണമായത് കേരള സർക്കാരിൻ്റെ ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ഒരു 10 ബെഡുള്ള ഇടാവുന്ന ഒരു റൂമും പിന്നെ ഒരു അസിസ്റ്റൻറ്റ് സർജൻ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, 3 സ്റ്റാഫ് നേഴ്സ്, ഒരു സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർമാർ എന്നിങ്ങനെ 84 തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ വെച്ചിട്ട് നമ്മൾ ഈ ഇനി വരുന്ന തലമുറയ്ക്ക് മദ്യത്തു നിന്നും മയക്കുമരുന്നിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്പർ ഞങ്ങൾ തരാം, അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി. മദ്യശാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ശരിയാണ്. പക്ഷേ ഈ എക്സൈസ് വകുപ്പ് പറഞ്ഞാൽ മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെയോ ഉൽപ്പാദനം, അതിൻ്റെ വിതരണം, അതിൻ്റെ ഉപഭോഗം, ഇതൊക്കെ കുറച്ചുകൂടെ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന വകുപ്പാണ്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ നടപടികളെ കൊണ്ട് നമുക്ക് ഒരു ലഹരി വസ്തുവിൻ്റെ ഉൽപ്പാദനവും വിതരണവും മാത്രമേ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ അതിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കൂടി ഏകോപിപ്പിച്ചു കൊണ്ടിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും അവയർനെസ് പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ തീവ്രത എന്താണെന്ന് മനസ്സിലാകുന്നത്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ ഇഷാ സിംഗ് അവർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് വിമുക്തിയുടെ ഭാഗമായിട്ട് 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങണമെന്നുള്ള നടപടികളുമായി മുമ്പോട്ട് പോയത്. അപ്പോൾ ഹെൽത്ത് ഡയറക്ടറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽത്ത് ഡയറക്ടർ നിർദ്ദേശം കൊടുക്കുകയും ഹെൽത്ത് ഡയറക്ടറിൽ നിന്ന് പ്രപ്പോസൽ കൊടുക്കുകയും ആ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡി എച്ച് സെൻ്റർ 14 ജില്ലകളിൽ തുടങ്ങുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായ സൗകര്യം നമുക്ക് നീലേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഒരു പുതിയൊരു ബ്ലോക്ക് ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. ഇപ്പോൾ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതും കൂടി പൂർത്തീകരിക്കുന്ന നിലയ്ക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ ഡി എസ് എൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റ് പല ജില്ലകളിലും ഒക്ടോബർ 2 തന്നെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തന്നെ നിരുത്തമാകുന്നത് മദ്യവും അല്ലെങ്കിൽ കഞ്ചാവും മറ്റ് പുതിയ രീതിയിൽ നമുക്കറിയുമ്പോൾ കഞ്ചാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നാലും പുതിയ LSD അതുപോലെ തന്നെ മയക്കുമരുന്നുകളും നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് എന്നുള്ള വലിയ രീതിയിൽ